രണ്ടാമതായൊരു ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ, ഗ്യാസ് സിലിണ്ടർ സബ്സിഡി തുടങ്ങിയ വിഷയങ്ങളുടെ നടപടിക്രമങ്ങളിൽ ഏറെ കുഴഞ്ഞുപോയ ഉപഭോക്താക്കൾക്കും സാധാരണക്കാർക്കും മുന്നിലേക്കാണ് LPG KYC ലിങ്കിംഗ് അല്ലെങ്കിൽ LPG ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ മസ്റ്ററിംഗ് എന്ന പുതിയ നടപടിക്രമം കടന്നുവന്നിരിക്കുന്നത്. LPG കണക്ഷനെ ആധാരമായി ബന്ധിപ്പിക്കുന്ന ഈ നടപടി കുറച്ചു കാലമായി തുടർന്നു പോരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ കമ്പനികളുടെ ശക്തമായ മുന്നറിയിപ്പ് എത്തിയതോടെയാണ് പലരും ഇത് മുഖവിലക്കെടുക്കുന്നത്. മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് സിലിണ്ടർ ബുക്ക് ചെയ്യാനാവില്ലെന്ന റിപ്പോർട്ടുകളാണ് ഉപഭോക്താക്കളെ വിഷയത്തിന്റെ ഗൗരവ തലത്തിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത്. ഉപഭോക്താവിന്റെ ബയോമെട്രിക് ഡീറ്റെയിലുകളായ വിരലടയാളം, കൃഷ്ണമണിയുമായി ബന്ധപ്പെട്ട ഐറിസ് ഡാറ്റ തുടങ്ങിയവ ശേഖരിച്ചുകൊണ്ട് നിർദ്ദിഷ്ട പദ്ധതിയിലെ അനർഹരെ ഒഴിവാക്കുന്നതിനായി നടത്തുന്ന നടപടികളെയാണ് മസ്റ്ററിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി LPG കണക്ഷൻ മസ്റ്ററിംഗിലേക്ക് എത്തുമ്പോൾ ഒരു ഉപഭോക്താവിന്റെ ആധാർ സംബന്ധമായ വിവരങ്ങൾ LPG കണക്ഷനുമായി ബന്ധിപ്പിക്കുന്നതിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർക്കാർ ആനുകൂല്യങ്ങൾ അർഹർക്ക് എത്തിക്കുക, തട്ടിപ്പുകൾ തടയുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങി ഏതാനും മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിലുള്ളവർക്ക് മാത്രമേ മസ്റ്ററിംഗ് നിർബന്ധമുള്ളൂ എന്ന തരത്തിലാണ് വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾ മടിച്ചു നിൽക്കുവാനൊരു കാരണമായി. എന്നാൽ PMUY പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമല്ല എല്ലാ കണക്ഷൻ ഉടമകൾക്കും മസ്റ്ററിംഗ് നിർബന്ധമാണെന്ന റിപ്പോർട്ടുകൾ വന്നതോടെയാണ് നടപടിക്രമങ്ങളിൽ വേഗത വർദ്ധിക്കുന്നത്. മാത്രമല്ല മസ്റ്ററിംഗ് ക്യാമ്പുകൾ നടത്തിയിട്ടും ആളുകൾ എത്താൻ മടിച്ച സാഹചര്യം കൂടി കണക്കിലെടുത്ത് എത്രയും വേഗത്തിൽ മസ്റ്ററിംഗ് നടത്തണമെന്നും അല്ലാത്ത പക്ഷം തുടർന്ന് സിലിണ്ടർ ബുക്ക് ചെയ്യാനാവില്ലെന്നും വിശദീകരണവുമായി വിതരണ കമ്പനികൾ രംഗത്തെത്തിയതോടെ വിഷയത്തിന്റെ വ്യാപ്തി ഒന്നും കൂടി വർദ്ധിക്കുവാൻ കാരണമായി. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് LPG കണക്ഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നങ്ങോട്ട് സിലിണ്ടർ ബുക്ക് ചെയ്യാനോ കണക്ഷൻ ഉപയോഗിക്കാനോ സാധിക്കുകയില്ല. എന്നാൽ ഇത് എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യവുമല്ല. എന്നാൽ മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള അവസാന തീയതി വൈകാതെ തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചേക്കും. എല്ലാത്തിനുമുപരി ഈ വിഷയത്തിൽ വിതരണ കമ്പനികളുടെ ഉത്സാഹവും കർശന മുന്നറിയിപ്പുമെല്ലാം അധികം വൈകാതെ ഇതിലൊരു വ്യക്തത വരുമെന്ന് അടിവരയിടുന്നു. ഉപഭോക്താവ് പാചകവാതക വിതരണ കമ്പനിയുടെ ഓഫീസിൽ നേരിട്ടെത്തി ബയോമെട്രിക് പഞ്ചിംഗ് വഴി രജിസ്റ്റർ ചെയ്യുന്നതോടെ മസ്റ്ററിംഗ് നടപടിക്രമങ്ങൾ അനായാസം പൂർത്തിയാക്കാനാവുന്നതാണ്. ഇതിനായി ഗ്യാസ് കണക്ഷൻ ബുക്ക്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഒപ്പം OTP ആവശ്യങ്ങൾക്കായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ അടങ്ങിയ മൊബൈൽ ഫോൺ എന്നിവ മാത്രം കയ്യിൽ കരുതിയാൽ മതി. അല്ലാത്ത പക്ഷം ഓൺലൈൻ മുഖേനയും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാനാവും. ഭാരത് ഗ്യാസ്, HP, ഇൻഡെയിൻ തുടങ്ങിയ ഇന്ധന വിതരണ കമ്പനികളുടെ മൊബൈൽ ആപ്പിലൂടെയാണ് ഓൺലൈൻ മസ്റ്ററിംഗിനുള്ള സൗകര്യമുള്ളത്. ഇതിനായി ആധാർ ഫേസ് റെക്കഗ്നീഷൻ ആപ്പ് മാത്രമേ അധികമായി ഡൗൺലോഡ് ചെയ്യേണ്ടതായുള്ളൂ. ആപ്പിൽ ലോഗിൻ ചെയ്ത് ലിങ്ക് യുവർ എക്സിസ്റ്റിംഗ് LPG ID എന്ന ലിങ്കിൽ ലിങ്ക് നൌവിൽ അമർത്തി വിവരങ്ങൾ നൽകിയ ശേഷം ആധാർ ഫേസ് റെക്കഗ്നീഷൻ ആപ്പ് വഴി ഫേസ് സ്കാൻ ചെയ്യുന്നതോടെ ഓൺലൈൻ മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കാനാവും. സുതാര്യതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള LPG കണക്ഷൻ മസ്റ്ററിംഗിൽ ആർക്കും തന്നെ പ്രത്യേക ഇളവുകൾ നൽകുന്നതല്ല. എന്നാൽ വിദേശത്തുള്ളവർ, മരിച്ചുപോയവർ, കിടപ്പ് രോഗികൾ തുടങ്ങി സമാന സാഹചര്യങ്ങളിലുള്ളവർക്ക് നേരിട്ട് ഹാജരാകാൻ കഴിയാത്ത സാഹചര്യമുള്ളതിനാൽ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റൊരാൾക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം തുറന്നു ലഭിക്കും. എന്തുതന്നെയായാലും ആധാർ ലിങ്ക് ചെയ്യാത്തവർക്ക് ഇനി പാചകം ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുമെന്നത് ഉറപ്പാണ്.